നമ്മൾ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ടൗൺ ഹാളിൽ നിന്ന് സ്ഥലമുണ്ട്, ടൗൺ ഹാൾ. നമ്മൾ അങ്ങോട്ട് പോകാനുള്ള അടുപ്പിലാണ്. അപ്പം ആ പോണ വഴിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോന്നിട്ട് ഏകദേശം ഇപ്പം തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു അര കിലോമീറ്റർ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ ടൗൺ ഹാളെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ടൗൺ ഹാളിലോട്ട് പോണ റൂട്ടിലാണ്. ഇത് പാലക്കാട് പൊള്ളാച്ചി പോണ റൂട്ടിലാണ് ടൗൺ ഹാൾ വരുന്നത്. കുറച്ച് മുമ്പോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ആയ സ്ഥലത്തിനുള്ള വഴികളാണ് കാണിച്ചത്. ഏകദേശം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ. അത്ര വലിയ തിരക്കൊന്നും ആയിട്ടില്ല റോട്ടിൽ. വണ്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന. കുറച്ചുകൂടെ മുമ്പോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നോക്കാം സംഭവം. അപ്പോൾ ഇവിടെ ഒരുപാട് കടകളുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം. ടൗൺ ഹാളിലേക്ക് പോകുന്നൊരു വഴിയിലൊരു ചർച്ചാണത്. ചർച്ചിൻ്റെ പേരെന്താണെന്നുള്ളത്, ആ സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ, സെൻറ്റ് മൈക്കിൾസ് കത്തീഡ്രൽ ചർച്ചാണ്. ഇവിടെ എന്തോ കുർബാനൊക്കെ നടക്കുന്നുണ്ട് ഓൾറെഡി. നമ്മളിപ്പോൾ കോയമ്പത്തൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ടൗൺ ഹാള്, ഇതാണ് ടൗൺ ഹാൾ എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ വേണം. നമ്മുടെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മിലിറ്ററിക്കാരൊക്കെ പോകുന്നുണ്ട് ഇവിടെ. മിലിറ്ററിക്കാർ വലിയ വലിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ സംഭവം ഒന്നും അറിയില്ല. അത് ജോലി ഭാഗമായിട്ട് പോകാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് പോകണമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ പോകുന്നതിൻ്റെ മുമ്പിലാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അവരങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റി. നമ്മൾ അന്വേഷിച്ച് വന്ന കട കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളെ ശരവണ ഭവൻ അടുത്തുള്ള തോമസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിലാണ് നമ്മളുടെ കട വരുന്നത്. ശരവണ ഭവൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഏകദേശം ഒരു 50 മീറ്റർ ഉണ്ടാവുള്ളൂ ഏകദേശം. അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഏകദേശം ഷോപ്പ് വരുന്നത്. ഇവിടെയാണ് പാർക്കിങ്ങിൻ്റെ ഏരിയ വരുന്നത്. ശ്രീ അനു കൃഷ്ണ മാർക്കറ്റിങ്ങിൻ്റെ പാർക്കിംഗ് ഏരിയ. മൊത്തത്തിൽ ഉള്ളൊരു പാർക്കിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പേ പാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. കണ്ടോ, ഈ പറഞ്ഞ അനു കൃഷ്ണ മാർക്കറ്റിങ്ങിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഒരു കോവിലുണ്ട് അമ്പലം. ഈ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നാട്ടിൽ നിന്ന് വണ്ടിക്ക് കാറിന് വന്നാലും അതല്ലാതെ വേറെ എന്തെങ്കിലും വണ്ടിയിൽ വന്നാലും നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതെല്ലാം ഉണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇവിടെ. ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുട്ടികളുടെ ഹോസ്പിറ്റല്, അങ്ങനെ ബേബി കെയറിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ കാണാണ് ശരവണ സെൽവരത്നത്തിൻ്റെ ഷോപ്പ് ഇട്ടോ. ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഈ റോഡ് വരണത്. ഈ റോട്ടിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിങ്ങായിട്ട് കയറാനുള്ളത് ഈ പറഞ്ഞ ഷോപ്പിലേക്ക്. ഇതിനോട് ചേർന്നിട്ടാണ് ഇവിടുന്ന് ഏകദേശം ഒരു 4, 5, 6 കട കഴിഞ്ഞിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അത് വരുന്നവർ കറക്റ്റ് ശ്രദ്ധിച്ചിങ്ങായിട്ട് വീഡിയോ കണ്ടിട്ട് ശ്രദ്ധിച്ച് വരണം. അപ്പോൾ കറക്റ്റ് മനസ്സിലാവും